ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം പരിപോഷിപ്പിക്കുകയാണെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ. വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ സിപിഎം പയ്യന്നൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം സഹായിച്ചുകൊണ്ട് വളരുകയാണെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ. എസ്ഡിപിഐയും ജമാഅത്തെ ഇസ്ലാമിയും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ യുവാക്കളെ അറവുശാലയിലേക്ക് തള്ളിവീഴ്ത്തുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ലെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി. വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ സംസ്ഥാന വ്യാപകമായി സിപിഎം സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായി പയ്യന്നൂരിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ആർഎസ്എസ് സംഘപരിവാറിന്റെ ആക്രമണം ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സംഘർഷമുണ്ടാക്കാനുള്ള അവരുടെ അജണ്ടക്ക് വഴിവെച്ചു കൊടുക്കരുത്. പാർട്ടി സഖാക്കളും ബന്ധുക്കളും ഹരിദാസന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അങ്ങേയറ്റ സഹിഷ്ണുതയോടുകൂടി നിന്നു. ഇത് ആർ എസ് എസിൻ്റെ ഒരു അജണ്ടയായിരുന്നു. സഖാവ് ഹരിദാസനെ ഇങ്ങനെ വെട്ടിക്കൊന്നു സംബന്ധിച്ച് ഒരു പ്രതികരണവും ഇല്ലാത്ത ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. പി മുകുന്ദൻ, വി കുഞ്ഞികൃഷ്ണൻ, സി കൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള ദിനേശ് ഒരുക്കുന്ന ഭക്ഷ്യമേള പയ്യന്നൂർ കണ്ടോത്തെ ദിനേശ് കഫേയിൽ ആരംഭിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണപ്രിയർക്ക് രുചിയുടെ വൈവിധ്യങ്ങൾ തീർത്ത് കേരള ദിനേശ് ഒരുക്കുന്ന ഭക്ഷ്യമേള പയ്യന്നൂർ കണ്ടോത്തെ ദിനേശ് കഫേയിൽ ആരംഭിച്ചു. ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ദിനേശ് പേടി എന്ന് പറയുന്നത്, അതിൻ്റെ സഹകരണ സംഘം എന്ന് പറയുന്നത് ഒരു ലോകത്തിന് അത്ഭുതമായിട്ടുള്ള ഒരു സംഗതിയാണ്. കീഴടങ്ങാൻ മനസ്സില്ലാത്ത എന്ന് തൊഴിലാളികൾ പ്രഖ്യാപിച്ചപ്പോൾ കീഴടങ്ങാൻ മനസ്സില്ലാത്ത തൊഴിലാളികളോട് സർക്കാർ കാണിച്ചിട്ടുള്ള ഐക്യദാർഢ്യമാണ് ദിനേശ് എന്ന ഒരു ലോക ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് എത്തുന്നതിന് വഴിയൊരുക്കുന്നത്. കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു, പി വി കുഞ്ഞപ്പൻ, വി ബാലൻ, എം സന്തോഷ് കുമാർ, കെ മനോഹരൻ, എൻ അബ്ദുൽ സലാം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വിളക്കണയാത്ത പയ്യന്നൂർ മൃഗാശുപത്രിയിൽ രാത്രി ചികിത്സ നിലച്ചിട്ട് മാസങ്ങളായി. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കേണ്ട ഇവിടെ രാത്രികാലമായാൽ ഡോക്ടർമാരുടെ സേവനം പോലും ലഭ്യമാകുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 26 മൃഗാശുപത്രികളിൽ ഒന്നായ പയ്യന്നൂരിലെ വിളക്കണയാത്ത മൃഗാശുപത്രിയുടെ ഉദ്ഘാടനവും നടന്നത്. പ്രധാനമായും കന്നുകാലി വളർത്തൽ ഉപജീവനമാക്കിയ ക്ഷീര കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്നു പയ്യന്നൂരിലെ ഈ മൃഗാശുപത്രി. എന്നാൽ ഇന്ന് ആശുപത്രിയിലെത്തിയാൽ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം 3 മണിക്ക് ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. അത്യാവശ്യ അവസരങ്ങളിൽ ഫോൺ ചെയ്താൽ പോലും അത് അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായ ജീവനക്കാർ പോലും നിലവിലില്ല. പയ്യന്നൂർ നഗരസഭയിലെ മൊത്തം ഇത്തരം കാര്യങ്ങൾ, മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ ക്ലിനിക്കിൽ ആവശ്യത്തിന് ഡോക്ടറില്ല എന്നുള്ളത് പരിതാപകരമായ ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃക്കരിപ്പൂരിനകത്ത് ചാർജുള്ള ഡോക്ടർ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ തൃക്കരിപ്പൂരുള്ള ജനങ്ങളും പയ്യന്നൂരിനെയാണ് ആശ്രയിക്കുന്നത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്കുൾപ്പെടെയുള്ളവർ വളരെ വലിയ പരാതികളാണ് ഉന്നയിക്കുന്നത്. ജനങ്ങളാകെ വലിയ വിഷമത്തിലാണ്. ഈ പ്രത്യേക കാലാവസ്ഥയും സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ വീട്ടിലെ മൃഗാദികൾക്ക് അസുഖങ്ങളുണ്ടാകുമ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ മാനസിക പ്രയാസമായി മാറിയിരിക്കുന്നു. അതുതന്നെ ഒരു ഡോക്ടറെ വലിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി നിയമിക്കുമ്പോൾ അത് എംപ്ലോയ്മെൻ്റ് വഴി നിയമിക്കുകയും അവർ ചാർജ് എടുത്ത് 2-3 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ അടുത്തെവിടെയെങ്കിലും അവർക്ക് പെർമനൻ്റ് പോസ്റ്റ് കിട്ടുമ്പോൾ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ രാത്രികാല ഡോക്ടറുടെ നിയമനം അത് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് മാറ്റി പെർമനൻ്റ് നിയമനമാക്കി മാറ്റണം എന്നുള്ളത് പൊതുജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും പോലെ തന്നെ എത്രയോ കാലമായി അവിടുത്തെ ഡോക്ടർമാരുടെ സംഘടനയും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഡോക്ടറുടെ കുറിപ്പടിയിലെ മരുന്നുകളും ഫാർമസിയിൽ കിട്ടാതായിട്ടും മാസങ്ങളേറെയായെന്നാണ് കർഷകർ പറയുന്നത്. കൂടാതെ വെറ്റിനറി മരുന്നുകളുടെ വിലവർദ്ധനവും കർഷകർക്ക് ഇരുട്ടടിയാകുന്നു. 15 മുതൽ 20% വരെയാണ് മരുന്നുകളുടെ വില വർദ്ധിച്ചത്.
ഡോക്ടർ കുറിക്കുന്ന രോഗത്തിനുള്ള മരുന്നുകൾക്കും സപ്ലിമെന്റ് അഥവാ കാൽസ്യ ലവണ മിശ്രിതങ്ങൾ അടങ്ങിയ ശരീര പരിപാലനത്തിനുള്ള മരുന്നുകൾക്കുമാണ് വില വർദ്ധിച്ചത്. ഈ പ്രതിസന്ധികൾക്കിടയിലൊക്കെയാണ് മൃഗപരിപാലനം ഉപജീവനമാക്കി മാറ്റിയ കർഷകർക്ക് പയ്യന്നൂരിലെ മൃഗാശുപത്രിയിലെ ഈ അനാസ്ഥ ദുരിതമായി തീരുന്നത്. അടിയന്തിരമായി ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും നിയമിച്ച് രാത്രി ചികിത്സാ സൌകര്യം ഇവിടെ ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നഗരത്തിൽ ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തനരഹിതമാകുന്നത് പതിവായി. വളരെ തിരക്കേറിയ നഗരത്തിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനമോ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരോ ഇല്ല എന്നതാണ് നിലവിലെ സ്ഥിതി. ട്രാഫിക് കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ പയ്യന്നൂർ നഗരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളൊക്കെ വന്നെങ്കിലും സെൻട്രൽ ബസാറിലെ സിഗ്നൽ സംവിധാനത്തിന്റെ പരാധീനതകൾ പരിഹരിക്കപ്പെടുന്നില്ല. പയ്യന്നൂർ നഗരത്തിലെ പ്രധാന ജംഗ്ഷനായ സെൻട്രൽ ബസാറിൽ ദിവസങ്ങളായി ട്രാഫിക് സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കാതായിട്ടും അധികൃതർ കണ്ടമട്ടില്ല. നമ്മുടെ പയ്യന്നൂര് സെൻട്രൽ ബസാറിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് തകരാറിലായിട്ട് രണ്ട് മൂന്നാഴ്ചകളായി. വിഷുവിന് രണ്ട് ദിവസം മുമ്പെയാണ് ഇത് തകരാറിലായത്. ഈ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുമ്പോൾ തന്നെ ഈ പയ്യന്നൂരിൻ്റെ റോഡിൻ്റെ പരിമിതി കൊണ്ട് ഈ സിഗ്നൽ ലൈറ്റ് അശാസ്ത്യമാണ് എന്ന് നമ്മുടെ തൊഴിലാളികൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. എങ്കിലും സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചു. ആ സ്ഥാപിച്ച കാലം മുതൽ തന്നെ ഈ തുടങ്ങി തന്നെ മുടങ്ങി എന്നുള്ള രീതിയിലാണ് സിഗ്നൽ ലൈറ്റ് ഉണ്ടാവുന്നത്. എപ്പോഴും തകരാറായിക്കൊണ്ടും അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടും അത് വീണ്ടും നേരാക്കിക്കൊണ്ടും ഇപ്പോഴും ഈ സിഗ്നൽ ലൈറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു ഭാഗം ഇടിഞ്ഞ് വീണ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അത് അതിൻ്റെ വേണ്ടപ്പെട്ടവർ ശരിയാക്കുകയും സിഗ്നൽ ലൈറ്റ് ഒന്നുകിൽ സിഗ്നൽ ലൈറ്റ് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ അതിൻ്റെ ന്യൂനതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ തയ്യാറാകുക, അല്ലെങ്കിൽ നല്ലൊരു ട്രാഫിക് പോലീസിനെ അവിടെ നിയമിച്ചുകൊണ്ട് ട്രാഫിക് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി വേണ്ടപ്പെട്ടവർ തയ്യാറാകണം. ഇടുങ്ങിയ റോഡുകളും സ്ഥലപരിമിതികളും ഏറെയുള്ള പയ്യന്നൂർ പോലൊരു നഗരത്തിൽ മികച്ച ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ അനിവാര്യമാണ്. അനുദിനം വാഹനങ്ങൾ പെരുകുമ്പോൾ അതിനൊപ്പം പരിഷ്കരിക്കപ്പെടേണ്ടത് തന്നെയാണ് ട്രാഫിക് നിയന്ത്രണങ്ങളും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇടിമിന്നലേറ്റ് വീട്ടമ്മ മരിച്ചു. മാടക്കാലിലെ തെറ്റൻ കല്യാണിയാണ് മരണപ്പെട്ടത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് മാടക്കാലിൽ വീട്ടുപരിസരത്ത് വെച്ചാണ് കല്യാണിക്ക് മിന്നലേറ്റത്. ഞായറാഴ്ച വൈകിട്ട് മാടക്കാലിൽ വീട്ടുപരിസരത്ത് വെച്ചാണ് കല്യാണി മിന്നലേറ്റ് മരണപ്പെട്ടത്. പരേതനായ കോരന്റെയും തെറ്റൻ വെള്ളച്ചിയുടെയും മകളാണ്. ആദ്യകാല പാർട്ടി പ്രവർത്തകയും മഹിളാ അസോസിയേഷൻ വില്ലേജ് മുൻ അംഗവുമായിരുന്നു. മകൾ ടി അജിത, ലളിത, സുമിത്ര എന്നിവർ സഹോദരങ്ങൾ. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വെടിക്കെട്ട അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കവേ 3 കുട്ടികൾക്ക് പരുക്ക്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ഉത്സവ വെടിക്കെട്ട് നടന്ന് ദിവസങ്ങളായിട്ടും ഉത്സവാഘോഷ കമ്മിറ്റി അവശിഷ്ടങ്ങൾ മാറ്റിയിരുന്നില്ല. വെടിമരുന്ന് കത്തി മുഖത്തും കഴുത്തിലും കൈക്കും പൊള്ളലേറ്റ കുട്ടികളെ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ഉത്സവ വെടിക്കെട്ടാഘോഷം നടത്തിയ സ്ഥലത്തെ അവശേഷിച്ച പടക്കാവശിഷ്ടങ്ങൾ കത്തിക്കവെയാണ് വി പി ദീക്ഷിത്, കെ വി വിശാൽ, നീരവ് രാജീവ് എന്നിവർക്ക് പൊള്ളലേറ്റത്. കൈക്കും കഴുത്തിലും മുഖത്തും പൊള്ളലേറ്റ ഒരാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേരെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെടിക്കെട്ട് നടന്ന ദിവസങ്ങളായിട്ടും ഉത്സവാഘോഷ കമ്മിറ്റി അവശിഷ്ടങ്ങൾ മാറ്റാത്തതാണ് ഇത്തരമൊരു അപകടം ക്ഷണിച്ചു വരുത്തിയത്. അപകടം സംഭവിച്ച ശേഷം തിങ്കളാഴ്ച രാവിലെയോടെയാണ് ജെ സി ബി ഉപയോഗിച്ച് ഈ അവശിഷ്ടങ്ങൾ മൂടിക്കളഞ്ഞത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭയിലെ 9th ward മുതിയലം ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ പി ലത മത്സരിക്കും. വാർഡംഗമായിരുന്ന എൽ ഡി എഫിലെ പി വിജയകുമാരി ആരോഗ്യവകുപ്പിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ചതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ്. 9th ward കൌൺസിലർ എൽ ഡി എഫിലെ പി വിജയകുമാരി ആരോഗ്യവകുപ്പിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ചതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ പി ലത മത്സരിക്കും. സി പി ഐ എം പള്ളിത്തറ ബ്രാഞ്ച് അംഗം
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പള്ളിത്തറ യൂണിറ്റ് പ്രസിഡന്റ്, കർഷക സംഘം പള്ളിത്തറ യൂണിറ്റ് സെക്രട്ടറി, ADS 9 വാർഡ് ചെയർപേഴ്സൺ, കോറം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ സ്ഥാനങ്ങൾ ലത വഹിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കൈപ്പാട് ഏജൻസിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി ഉദ്ഘാടനവും കൃഷിവണ്ടി ഫ്ളാഗ് ഓഫും താവത്ത് നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. വിവിധതരം നെൽവിത്തുകൾ, കൈപ്പാടരി, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ജൈവകൃഷി ഉൽപ്പാദന ഉപാധികൾ എന്നിവയെല്ലാം വിത്തുവണ്ടിയിൽ ലഭ്യമാണ്. കണ്ണൂർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി, മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൃഷിവണ്ടി പ്രയാണം നടത്തുന്നത്. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുന്നതിനും ഭക്ഷ്യസ്വയംപര്യാപ്തതയിൽ എത്തിക്കുന്നതിനുമുള്ള ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ കൈകോർത്തുകൊണ്ടാണ് കൈപ്പാട് ഏജൻസി കൃഷിവണ്ടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ജില്ലയിലെ മുഴുവൻ കൃഷിഭവൻ പരിധിയിലെ കർഷകർക്കും വിത്തുകളും ജൈവ ഉൽപ്പാദന ഉപാധികളും കൈപ്പാടരിയും അരിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നതിനാണ് കൃഷിവണ്ടി പ്രയാണം ആരംഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനവും കൃഷിവണ്ടിയുടെ ഫ്ളാഗ് ഓഫും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ നിർവഹിച്ചു. ആയുർദൈർഘ്യത്തോടൊപ്പം കൂടുതൽ രോഗത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. തീർച്ചയായും കൈപ്പാട് ഫാമേഴ്സ് സൊസൈറ്റി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശകരമായ സദുദ്ദേശം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ T വനജ മുഖ്യപ്രഭാഷണം നടത്തി. ഉദ്ഘാടന ചടങ്ങിൽ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ MN പ്രദീപ്, MK സുകുമാരൻ, PV സജീവൻ, A സുരേന്ദ്രൻ, OV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 8, 9, 10 തീയതികളിൽ കേരളയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല പദയാത്ര നടത്തും. പദയാത്ര സംഘടിപ്പിക്കുന്നതിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേരളയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ പാപ്പിനിശ്ശേരി മുതൽ തൃക്കരിപ്പൂർ നടക്കാവ് വരെ നടത്തുന്ന പദയാത്രയ്ക്കായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്ന സിൽവർ ലൈൻ പ്രതിരോധ പദയാത്ര സംഘടനാ കൺവെൻഷൻ കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി നേതാവ് ജനാബ് T ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. എന്നുള്ളതല്ല ഇപ്പോൾ DBR പറയുന്നത്, ഇപ്പോൾ അത് 30 മീറ്റർ ട്രാക്കിന് മാത്രമായി. 30 മീറ്റർ വീതം രണ്ട് സൈഡിലും ബഫർ സോൺ ഉണ്ട് എന്ന് പറയുന്നു. അതിന്റെ കൃത്യമായിട്ടുള്ള അതിന്റെ എന്താ പറയാ പരിഹാസ്യത കേരളത്തിലെ സാക്ഷര ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. സിൽവർ ലൈൻ പ്രതിരോധ സമിതി ചെയർമാൻ T പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. KT സഹദുള്ള, VC നാരായണൻ, ഡോക്ടർ D സുരേന്ദ്രനാഥ്, KP ചന്ദ്രാംഗതൻ, KV രാഘവൻ മാസ്റ്റർ, കിഴക്കേ വീട്ടിൽ യശോദമ്മ, TS ഉണ്ണി, അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ, PM ബാലകൃഷ്ണൻ, PY ഡേവിഡ്, സിൽവർ ലൈൻ പ്രതിരോധ സമിതി കൺവീനർ VK രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ C സുരേന്ദ്രനാഥിനെ ചെയർമാനായും അത്തായി ബാലനെ ജനറൽ കൺവീനറായും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികളുമടങ്ങുന്ന 40 അംഗ പദയാത്ര സംഘാടക സമിതി രൂപീകരിച്ചു. പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ച് നിർദ്ദേശിക്കപ്പെട്ട ബദൽ പദ്ധതികളെക്കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നിയന്ത്രണം വിട്ട കാറിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. പുളിങ്ങോത്ത് ഇഷ്ടക നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അന്തർ സംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യ പൂജയ്ക്കാണ് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട കാറിടിച്ച് തലയ്ക്ക് പരിക്കേറ്റ യുവതിയെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുളിങ്ങോം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. യുവതിയുടെ ഒപ്പമുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ജൈവ കർഷകനും പ്രകൃതി സ്നേഹിയുമായ KBR കണ്ണന്റെ ഫാം സ്കൂൾ വീണ്ടും സജീവമാകുന്നു. തന്റെ വീടു തന്നെ ഫാം സ്കൂളാക്കി മാറ്റിയ കണ്ണൻ കൊറോണയുടെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഓഫ്ലൈനായി ക്ലാസുകൾ ആരംഭിച്ചത്. നീലേശ്വരത്തെ കിഴക്കൻകൂവൽ
റെസിഡൻസ് അസോസിയേഷനിൽ നിന്നുമുള്ള 60 പേരാണ് കൊറോണയ്ക്ക് ശേഷമുള്ള കെവിയർ കണ്ണന്റെ ഫാം സ്കൂളിലെ ആദ്യ വിദ്യാർത്ഥികൾ. രാവിലെ 10 മുതൽ 4 വരെയാണ് ഫാം സ്കൂളിൽ ക്ലാസ് നടക്കുക. ക്ലാസ്സിനായി എത്തിയവർക്കെല്ലാം ഫാം സ്കൂളിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണ് കണ്ണൻ നൽകുന്നത്. അരിയുണ്ട, ബണ്ട്യ, അച്ചപ്പം തുടങ്ങിയവ നന്നാറി വെള്ളത്തിനൊപ്പം നൽകിക്കൊണ്ടായിരുന്നു ആദ്യം സ്വീകരിച്ചത്. ഉച്ചഭക്ഷണത്തിനായി 30 കണ്ണന്റെ സ്വന്തം ബ്രാൻഡായ രുചിയുള്ള ടൊമാറ്റോ ബിരിയാണിയും ഒരുക്കിയിരുന്നു. 4 സ്വന്തം കൃഷിയിടത്തിൽ വിളഞ്ഞ പഴവർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡാണ് നൽകിയത്. കൂടാതെ 100% ജൈവ രീതിയിൽ ഉണ്ടാക്കിയ വിവിധതരം മാങ്ങകൾ, അവൽ, അരി, ചെറുപയർ, മമ്പയർ, വിവിധതരം പച്ചക്കറികൾ, അവയുടെ വിത്തുകൾ എന്നിവയും ഈ ഫാം ഹൌസിൽ വിൽക്കപ്പെടുന്നുണ്ട്. 2010 ആത്മയും പയ്യന്നൂർ കൃഷിഭവനും ചേർന്ന 50,000 നൽകിക്കൊണ്ടാണ് ഫാം സ്കൂളായി അംഗീകാരം നൽകിയത്. സ്കൂളിലേക്ക് വേണ്ടുന്ന കസേരകൾ, കൃഷിക്കാർക്ക് ചെറിയ ഉപകരണങ്ങൾ, ഭക്ഷണം എന്നിവ നൽകിക്കൊണ്ടാണ് ഫാം സ്കൂൾ തുടങ്ങിയത്. തുടർന്ന് ഒട്ടനവധി കൃഷിക്കാർക്ക് ക്ലാസുകൾ നൽകിക്കൊണ്ട് ട്രെയിനിംഗ് സ്കൂളായി അംഗീകരിക്കുകയായിരുന്നു. ജൈവ കൃഷിയും പശുപരിപാലനവും അടുക്കളയും ആരോഗ്യവും പ്രകൃതി ജീവനവും ജീവിതശൈലി രോഗങ്ങളും പാചകം എന്നീ വിഷയങ്ങളിലൊക്കെ 40 അനുഭവങ്ങൾ 5 കൊണ്ട് കണ്ണൻ അനായാസം ഇവിടെ എത്തുന്നവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിൽ നാം ഒന്നും ചെയ്യണ്ട. എന്നാൽ നമുക്കറിയാം, 95 വയസ്സിൽ 2008 ജലവാസപ്പെടുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രകൃതിയിൽ നാം ഒന്നും ചെയ്യണ്ട, എല്ലാം നമുക്ക് തരും. ഇവിടെ അത് 40 ഈ 50 ഒരു സ്പൂൺ വളമ്പ് പോലും കൊടുക്കാറില്ല, പറമ്പ് കിളക്കാറില്ല. എല്ലാ പഴവർഗ്ഗങ്ങളും, ചക്കകൾ, പഴവർഗ്ഗങ്ങൾ, 10-12 പഴവർഗ്ഗങ്ങളുണ്ട്. ഇഷ്ടംപോലെ തേങ്ങ പിടിക്കൊന്നുമില്ല. ആ മനുഷ്യൻ്റെ തത്വം, അതിൻ്റെ തത്വം, പ്രകൃതിയിൽ നാം ഒന്നും ചെയ്യേണ്ട, എല്ലാം പ്രകൃതി എന്നൊരു തത്വത്തോടു കൂടിയിട്ടാണ് ഈ വീട്ടിന് ചുറ്റുപാടും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ പ്രസ് ഫോറം അംഗവും മലബാർ സായാഹ്ന പത്രത്തിന്റെ റിപ്പോർട്ടറുമായ ഷാജിക്ക് വീടൊരുക്കുന്നതിലേക്ക് പയ്യന്നൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. തെരു കസ്തൂർബ വായനശാലയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഷാജിക്ക് ഒരു വീടൊരുക്കാൻ പയ്യന്നൂർ പ്രസ് ഫോറവും നാട്ടുകാരും കൈകോർക്കുന്നു. മലബാർ പത്രത്തിന്റെ ലേഖകനും വിതരണക്കാരനുമാണ് ഷാജി. കാലവർഷത്തിൽ തകർന്നുപോയ വീടിനു പകരം ഷാജിക്ക് പുതിയതായി സ്നേഹവീടൊരുക്കാൻ പയ്യന്നൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. തെരു കസ്തൂർബ വായനശാലയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നത് പത്രപ്രവർത്തകരെ ഈ സംഘടനയുടെ ചുമതല നിർവഹിക്കുന്ന ആളുകൾ മുന്നേറിയതുകൊണ്ട് മലബാർ പത്രത്തിന്റെ ലേഖകനും വിതരണക്കാരനും ഒക്കെ ആയിട്ടുള്ള കൗൺസിലർ ശാരിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ എം പ്രസാദ്, KK കുമാർ എന്നിവരും TTV രാഘവൻ, T ഭരതൻ, രാഘവൻ കടന്നപ്പള്ളി, K കമലാക്ഷൻ, TV ബാലകൃഷ്ണൻ, P ശ്രീജിത്ത്, കക്കളത്ത് അബ്ദുൽ ഖാദർ, പ്രസ് ഫോറം പ്രസിഡന്റ് രാജീവൻ പച്ച, ട്രഷറർ P സുധീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി PV കുഞ്ഞപ്പനെ ചെയർമാനായും, PS സന്തോഷിനെ വർക്കിംഗ് ചെയർമാനായും, T ഭരതനെ ജനറൽ കൺവീനറായും, രാഘവൻ കടന്നപ്പള്ളി, സുനിൽ രാമന്തളി എന്നിവരെ കൺവീനർമാരായും, TV ബാലകൃഷ്ണനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. KSEB തൊഴിലാളി സംഘടനകളുടെ അംഗീകാരം നിശ്ചയിക്കാനുള്ള ഹിതപരിശോധന April 28 നടക്കും. ഹിതപരിശോധനയിൽ വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് KSEB വർക്കേഴ്സ് അസോസിയേഷൻ. KSEB തൊഴിലാളി സംഘടനകളുടെ അംഗീകാരം നിശ്ചയിക്കാനുള്ള ഹിതപരിശോധനയിൽ വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ KSEB വർക്കേഴ്സ് അസോസിയേഷൻ April 28 KSEB തൊഴിലാളി സംഘടനകളുടെ അംഗീകാരം നിശ്ചയിക്കാനുള്ള ഹിതപരിശോധന നടക്കുന്നത്. KSEB 5 ഹിതപരിശോധനയാണ് ഇപ്രാവശ്യത്തേത്. ഈ ഒരു ഹിതപരിശോധന വർത്തമാന കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. കാരണം ഇന്ത്യയിലെ പൊതുമേഖല മുഴുവൻ വിറ്റു തുലച്ചുകൊണ്ട് സ്വകാര്യ കുത്തകൾക്ക്
ചുളുവിലേക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. എന്നാൽ നേരെ മറിച്ച് അതിനെതിരെ പൊതുമേഖലയെ ശക്തിപ്പെടുത്ത് മുൻകാലങ്ങളില്ലാത്ത വിധം വലിയ ലാഭത്തിലേക്ക് പൊതുമേഖലയെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു നയമാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സംരക്ഷണം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരുകളുടെ ഒരു അജണ്ടയാണ്, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ പൊതുമേഖല സ്വകാര്യവൽക്കരണത്തിനൊരു ബദൽ സംസ്കാരം വളർത്തിയെടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. 10,000-30,000 ജീവനക്കാർ തൊഴിലെടുക്കുന്ന ഇത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ ഇതിലെ റഫറണ്ടം ഉണ്ടാക്കും. കഴിഞ്ഞ 4 ഹിതപരിശോധനകളിലും ഏറ്റവും വലിയ സംഘടനയായി മാറിയത് KCB വർക്കേഴ്സ് അസോസിയേഷനാണ്. 7 സംഘടനകളാണ് ഹിതപരിശോധനയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് ദേശീയ പഞ്ചായത്ത് രാജ് ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക ഗ്രാമസഭ ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. മൂന്ന് മേഖലകളായിട്ടാണ് പതിനാല് പഞ്ചവത്സര പദ്ധതിയെ ഞാൻ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എന്താണ് പതിനാല് പഞ്ചവത്സര പദ്ധതിയുടെ പൊതു സമീപനം? ഞാൻ ആദ്യ ഭാഗത്തിൽ സൂചിപ്പിക്കുന്നത്, പ്രാദേശിക സാമ്പത്തിക വളർച്ചയുടെ വിഭവ കേന്ദ്രം, പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കില്ല റിസോഴ്സ് പേഴ്സൺ PV നാരായണൻ മാസ്റ്റർ പഞ്ചവത്സര പദ്ധതി മാർഗരേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TGOPALAN വിഷയാധിഷ്ഠിത പ്രവർത്തനങ്ങളുടെ അവതരണവും ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ K കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ക്രോഡീകരണവും നടത്തി. അസിസ്റ്റന്റ് സെക്രട്ടറി M ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P പങ്കജാക്ഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ചെറുതാഴം വെസ്റ്റ് ഡിവിഷൻ സമ്മേളനം പിലാത്തറ പാട്യം മന്ദിരത്തിൽ നടന്നു. CITU ജില്ലാ കമ്മിറ്റി മെമ്പർ K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ പാട്യം മന്ദിരത്തിൽ നടന്ന നിർമ്മാണ തൊഴിലാളി യൂണിയൻ ചെറുതാഴം വെസ്റ്റ് ഡിവിഷൻ സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി മെമ്പർ K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ തൊഴിലാളികളെ നേരിടുന്ന, നമ്മുടെ തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് നമ്മുടെ സമ്മേളനങ്ങൾ സവിസ്തരമായി ചർച്ച ചെയ്യാം. ആ പ്രതിസന്ധിക്ക് കാരണം എന്താണ്, ഏത് നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മേഖല പ്രതിസന്ധി നേരിടുന്നത്? ഇന്നലെ KPV ദാമോദരൻ രക്തസാക്ഷി പ്രമേയവും VP മോഹനൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. MV സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CV കൃഷ്ണൻ, MV ഗോവിന്ദൻ, PV ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി പെൻഷൻ 3,000 രൂപയാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ചെറുതാഴം പഞ്ചായത്ത് ദേശീയ പഞ്ചായത്ത് രാജ് ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക ഗ്രാമസഭ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രത്യേക ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തുന്നത് ആ വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയ ആദ്യമായി ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നിങ്ങൾക്കറിയാം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. ഗ്രാമീൺ ബാങ്ക് മാനേജർ ശ്രീധരൻ, വ്യവസായ വികസന ഓഫീസർ സ്മിത, മെമ്പർമാരായ TV ഉണ്ണികൃഷ്ണൻ, PP അംബുജാക്ഷൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത, പഞ്ചായത്ത് സെക്രട്ടറി KV സതീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ഗ്രാമിക പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുത്തൂർ പടിഞ്ഞാറേക്കരയിൽ മിറർ സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു.
വലിയ പൊയിലിൽ നിന്ന് പുത്തൂർ സ്വാമിമുക്ക് വഴി പയ്യന്നൂരിലേക്ക് എത്താൻ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത്. നല്ല ഇറക്കവും വളവും ഇരുവശവും മൺഭിത്തിയും ഈ ഭാഗത്തെ അപകട മേഖലയാക്കി മാറ്റുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഗ്രാമിക പുരുഷ സ്വയം സഹായ സംഘം ഇവിടെ മിറർ സ്ഥാപിച്ചത്. ചടങ്ങിൽ ഗ്രാമിക പ്രവർത്തകരും നാട്ടുകാരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ചെറുതാഴം ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കി. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 2 ലക്ഷം രൂപ ചെലവിൽ ചെറുതാഴം ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയത്. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നിർവഹിച്ചു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു പഞ്ചായത്ത് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ ബഡ്സ് സ്കൂളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയെടുക്കാൻ പദ്ധതി വിഭാവനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ടി സബിത അധ്യക്ഷത വഹിച്ചു. ഇ വസന്ത, എൻ ജെ ജ്യോതി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചെങ്ങൽ ഈസ്റ്റ് എ കെ ജി സ്മാരക ഗ്രന്ഥാലയമാൻ വായനശാലയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹസംഗമം നടത്തി. എം വിജിൻ എം എൽ എ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ചെങ്ങൽ ഈസ്റ്റ് എ കെ ജി സ്മാരക ഗ്രന്ഥാലയമാൻ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന ഇഫ്താർ സ്നേഹസംഗമം 2022 എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി കമ്മീഷൻ അംഗം സുബേർ കണ്ണൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കെ പി മനോജ്, കെ പത്മനാഭൻ, സത്താർ മദനി, ഷംസുദ്ദീൻ മൗലവി, തെക്കേൽ ഭാസ്കരൻ, കെ ശിവകുമാർ, കെ പി മോഹനൻ, കെ വി അബ്ദുറഹ്മാൻ ഹാജി, എം എ സലീം, കാപ്പാടൻ നിശാന്ത്, പി കെ രാമദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പള്ളിവയൽ ആനപ്പെട്ടി തോടിന് കയർഭൂവസ്ത്രം വിരിക്കാൻ തുടങ്ങി. മണ്ണിടിച്ചിൽ, മണ്ണൊലിപ്പ് എന്നിവ തടയുന്നതിനായി 2000 സ്ക്വയർ മീറ്റർ ഭൂവസ്ത്രമാണ് കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ പള്ളിവയൽ ആനപ്പെട്ടി തോടിന്റെ പാർശ്വഭിത്തി സംരക്ഷണത്തിനായി വിരിക്കുന്നത്. 417,445 രൂപ ചിലവിലാണ് പ്രവർത്തനം നടക്കുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമായിട്ട് ഈ മാലിന്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും നമ്മുടെ ജീവനിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് നമുക്ക് ജലം എന്ന് പറയുന്നത്, നമ്മുടെ തോടുകൾ എന്ന് പറയുന്നത്, നമ്മുടെ പുഴകൾ എന്ന് പറയുന്നത്. പക്ഷെ അതെല്ലാം തന്നെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് ഉള്ളത്. നമുക്കറിയാം, വളരെ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന കുറേ നമ്മുടെ പ്രായമായ അമ്മമ്മമാരും അച്ഛച്ചന്മാരും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം അറിയാം, പഴയ കാലഘട്ടത്തിൽ കുളങ്ങളും തോടുകളും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതിലടിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ആ കൂട്ടായ്മ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സോമശേഖരൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ വി പ്രകാശൻ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചലച്ചിത്ര പ്രവർത്തകനും ക്രിക്കറ്ററുമായിരുന്ന കെ യു പ്രസാദിന്റെ സ്മരണയ്ക്കായി ഗ്രാമം കൊളീഗ്സ് നടത്തുന്ന വെറ്ററൻസ് ക്രിക്കറ്റ് ലീഗിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മഹാദേവ ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ ജോയിന്റ് ആർടിഒ പ്രസാദ് പ്രകാശനകർമ്മം നിർവഹിച്ചു. ചലച്ചിത്ര പ്രവർത്തകനും ക്രിക്കറ്ററുമായിരുന്ന കെ യു പ്രസാദിന്റെ സ്മരണയ്ക്കായി ഗ്രാമം കൊളീഗ്സ് നടത്തുന്ന വെറ്ററൻസ് ക്രിക്കറ്റ് ലീഗിന്റെ ലോഗോ പ്രകാശനം ജോയിന്റ് ആർടിഒ പ്രസാദ് നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർ കെ കെ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അത്തായി രാജു, കെ രഘു, എ രഘുനാഥൻ, എ വി ശ്രീജിത്ത്, കെ പ്രശാന്ത്, രാജു വാര്യർ, വി എ കലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ 30, മെയ് 1 തീയതികളിലായാണ് മത്സരങ്ങൾ നടക്കുക. കാങ്കോൽ ശ്രീ മഹാശിവക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കളരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായത്.
കാങ്കോൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകൾക്കു ശേഷമാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. കളരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറനിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. നിരവധി പേർ കലവറനിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കെടുത്തു. കലവറനിറയ്ക്കൽ ഘോഷയാത്ര ടൗൺ ചുറ്റി ക്ഷേത്രപരിസരത്ത് സമാപിച്ചു. തുടർന്ന് ആചാര്യവന്ദനം, സപ്താഹയജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കൽ തുടങ്ങിയ ചടങ്ങുകളും നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാഗവത സമാരംഭം, ഭരതരഘുഗുണ സംവാദം, ഗജേന്ദ്രമോക്ഷം, ഭക്തിയോഗ മഹിമ തുടങ്ങിയ ക്ഷേത്ര സംബന്ധമായ നിരവധി ചടങ്ങുകൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ എടാട്ടുമ്മൽ തോട്ടുമുണ്ടേക്കാവ് മൂവാണ്ട് കളിയാട്ടത്തിന് തുടക്കമായി. ഏപ്രിൽ 28 വരെ നടക്കുന്ന കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. എടാട്ടുമ്മൽ തോട്ടുമുണ്ടേക്കാവ് മൂവാണ്ട് കളിയാട്ടത്തോടനുബന്ധിച്ച് 25 കലവറനിറയ്ക്കൽ ഘോഷയാത്ര. രാത്രി 8 വടക്കൻ കണ്ണൂർ അവതരിപ്പിക്കുന്ന നാടൻപാട്ട് മാമാങ്കം. 26 6 ക്ഷേത്രം വനിതാവേദി അവതരിപ്പിക്കുന്ന നൃത്തവിസ്മയം നടക്കും. 7 കളിയാട്ടത്തിന് തുടക്കമാകും. 8:30 പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും. 27 പൂമാരുതൻ ദൈവവും പരദേവതാ മൂവരും ഗുളികനും കൂത്ത്, ചങ്ങനും പൊങ്ങനും അരങ്ങിലെത്തും. 9 കാഴ്ചവരവ് നടക്കും. 28 രാവിലെ 8 പൂമാരുതൻ ദൈവത്തിന്റെ അരങ്ങേറ്റം നടക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. മാധ്യമസമ്മേളനത്തിൽ കെ പ്രഭേഷ് കുമാർ, കെ വി മുകുന്ദൻ, സി ഗണേഷ്, എ രാജീവൻ, കെ വി ഗണേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോളേജ് 1977-79 വർഷത്തെ പ്രീ ഡിഗ്രി ബയോളജി ഗ്രൂപ്പ് തേർഡ് ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. കോളേജ് സെമിനാർ ഹാളിൽ മധുരിക്കും ഓർമ്മകൾ എന്ന പേരിൽ നടന്ന സംഗമം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മധുരിക്കും ഓർമ്മകൾ എന്ന പേരിൽ നടത്തിയ സംഗമം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കെ പി വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കൺവീനർ എ കെ കൃഷ്ണദാസ്, ജോയിന്റ് സെക്രട്ടറി ജയശ്രീ ഐ സി, വിനോദ് കെ എ, വനജ കെ, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. സഹപാഠി വിജയലക്ഷ്മി എഴുതിയ ജീവിതം തിരിയുന്നവർ എന്ന ഗ്രന്ഥത്തിന്റെ ഒരു കോപ്പി പ്രിൻസിപ്പലിന് നൽകി പ്രകാശനം നടത്തി. സംഗമത്തിൽ 50 പേർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സെലക്ടഡ് കണ്ണപുരം നടത്തുന്ന സെലക്ടഡ് മാസ്റ്റേഴ്സ് കപ്പ് 2022 ചെറുകുന്ന പുന്നച്ചേരി ആസ്പെയർ ടർഫിൽ നടന്നു. വളപട്ടണം സി എ രാജേഷ് മാരിമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു. സെലക്ടഡ് കണ്ണപുരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സെലക്ടഡ് മാസ്റ്റേഴ്സ് കപ്പ് 2021 ചെറുകുന്ന പുന്നച്ചേരി ആസ്പെയർ ടർഫിൽ വളപട്ടണം സി എ രാജേഷ് മാരിമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പല സമീപ പ്രദേശങ്ങളിലെ എടുത്തു പറയത്തക്ക ടൂർണമെന്റുകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ടീമാണ് സെലക്ടഡ് കണ്ണപുരം. കെ വി രവി അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം സബ് ഇൻസ്പെക്ടർ വി ആർ വിനീഷ് ക്ലബിന്റെ പഴയകാല കളിക്കാരെ ആദരിച്ചു. മുൻ ഫുട്ബോൾ താരങ്ങളായ ബിനീഷ് കിരൺ, കെ ടി രഞ്ജിത്ത്, അഭിലാഷ് കീഴറ, ഇ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ടങ്കാളി കാരളി ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കണ്ടങ്കാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു. പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി കളമെഴുത്തുപാട്ട്, ഭഗവതി സേവ, സർപ്പബലി എന്നിവയും നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ശ്രീഭൂതബലി, ഉദയാസ്തമന പൂജ, തായമ്പക, തിടമ്പു നൃത്തം എന്നിവയും നടന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.